Hi friends, it's me Priya Hari Prasad. Once again, welcome back. Welcome to the world of economics. Happy to see you again. In the end, I will explain to you the Bertrand's duopoly model. Okay, Bertrand's duopoly model. അപ്പം പ്രീവിയസ് വീഡിയോയിലെ കോർ നോട്ട് എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കൊളൂസീവ് അതേപോലെ കാർട്ടൽ മോഡൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കാണാൻ ശ്രമിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്യുവോപോളി മോഡലാണ് ബെർട്രാൻഡ്സ് ഡ്യുവോപോളി മോഡൽ എന്ന് പറയുന്നത്. വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് മോഡൽ ഓൾസോ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഒരിക്കലും ഇത് ലീവ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വളരെ ഈസി ആയിട്ടാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ ഡിഗ്രി ലെവൽ സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പൊ മാക്സിമം നിങ്ങൾ എല്ലാവരുമായിട്ടും എന്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കും. മാക്സിമം ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ, ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. ബെർട്രാൻഡ്സ് ഡ്യുവോപോളി മോഡൽ. ഓക്കെ, ബെർട്രാൻഡ്, അപ്പൊ അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റീഷ്യൻ ആണ്, ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ ആണ് അദ്ദേഹം. 1833 അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡ്യുവോപോളി മോഡൽ ആണ് ബെർട്രാൻഡ് ഡ്യുവോപോളി മോഡൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ജോസഫ് ലൂയിസ് ഫ്രാങ്കോയിസ് ബെർട്രാൻഡ് എന്നാണ്. ജോസഫ് ലൂയിസ് ഫ്രാങ്കോയിസ് ബെർട്രാൻഡ്. അപ്പൊ അദ്ദേഹം ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ ആണ്. അതേപോലെ തന്നെ ഏത് ഇയറിലാണ് അദ്ദേഹം ഈ തിയറി, സോറി, ഈ ഡ്യുവോപോളി മോഡൽ ഡെവലപ്പ് ചെയ്തത്? 1833. ഓക്കെ, ഇപ്പൊ ജോസഫ് ലൂയിസ് ഫ്രാങ്കോയിസ് ബെർട്രാൻഡ് എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ 1833 ഡെവലപ്പ് ചെയ്തു കൊണ്ടുവന്ന സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഡ്യുവോപോളി ആണ് ഏതെന്ന് പറയുന്നത്? ബെർട്രാൻഡ് ഡ്യുവോപോളി മോഡൽ എന്ന് പറയുന്നത്. ഇനി വി ഓൾറെഡി നോ ദാറ്റ് എന്താണ് ഡ്യുവോപോളി. ഡ്യുവോ പറഞ്ഞാൽ ടു ആണ്, പോളി പറഞ്ഞാൽ സെല്ലേഴ്സ്. അപ്പൊ ഡ്യുവോപോളി പറഞ്ഞാൽ ടു സെല്ലേഴ്സ് അല്ലേ. അപ്പൊ ഡ്യുവോപോളി ഈസ് എ പർട്ടിക്കുലർ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് ടു സെല്ലേഴ്സ് സെല്ലിംഗ് എന്താ പറയാ, ഹോമോജീനിയസ് പ്രോഡക്ട്സ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹോമോജീനിയസ് പ്രോഡക്ട്സ് ആണ് കേട്ടോ. ഒരേപോലുള്ള പ്രോഡക്ട്സ് വിൽക്കുന്ന രണ്ട് സെല്ലേഴ്സ് ഉള്ള മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ ഡ്യുവോപോളി എന്ന് പറയാം. സ്ലൈറ്റസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും പ്രോഡക്ട്സില്, പക്ഷെ ഹോമോജീനിയസ് ആയിരിക്കണം, ബേസിക്കലി സെയിം ആയിരിക്കും. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള രണ്ട് ഫേംസ് ഉള്ള മാർക്കറ്റിനെയാണ് ഡ്യുവോപോളി എന്ന് പറയാം. നമ്മുടെ ഇന്ത്യയിലെ ഡ്യുവോപോളി മാർക്കറ്റിന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹെവി മോട്ടോർ വെഹിക്കിൾസ് ഇൻഡസ്ട്രി ആയിട്ടുള്ള ഏതൊക്കെയാണ്? അശോക് ലെയ്ലാൻഡും ടാറ്റ മോട്ടോഴ്സും അല്ലെ. ഹെവി മോട്ടോർ വെഹിക്കിൾസ് സപ്ലൈ ചെയ്യാൻ ഇന്ത്യയിൽ രണ്ട് ഫേംസേ ഉള്ളൂ, അശോക് ലെയ്ലാൻഡും ടാറ്റ മോട്ടോഴ്സും. ഞാൻ ഡ്യുവോപോളി പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് എക്സാമ്പിൾ കേട്ടോ ഇന്ത്യയിൽ. ഓക്കെ, അപ്പൊ ഡ്യുവോപോളി എന്താണെന്ന് മനസ്സിലായി, രണ്ട് സെല്ലേഴ്സ് ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലായി. അപ്പം ഈ മോഡല്, ഈ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ബെർട്രാൻഡ് ഡ്യുവോപോളി മോഡൽ അദ്ദേഹം അസ്യൂം ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഇവിടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വിത്ത് പ്രൈസ് ആണ്, നോട്ട് ഇൻ ക്വാണ്ടിറ്റീസ്. ക്വാണ്ടിറ്റീസിൽ മാറ്റം വരുത്തിയിട്ടല്ല കോമ്പറ്റ് ചെയ്യുന്നത്. ഇവിടെ ഡ്യുവോപോളിസ്റ്റ് കോമ്പറ്റ് വിത്ത് ഈച്ച് അതർ വിത്ത് പ്രൈസ് റാദർ ദാൻ ക്വാണ്ടിറ്റീസ്. പ്രൈസിൽ മാറ്റം വരുത്തിയിട്ടാണ് ആര് കോമ്പറ്റീഷൻ നടത്തുന്നത്, ആര് കോമ്പറ്റീഷനിൽ ഏർപ്പെടുന്നത്? ഈ രണ്ട് ഡ്യുവോപോളിസ്റ്റ് ഏർപ്പെടുന്നത്. അക്കോർഡിംഗ് ടു ഹൂം? ആരുടെ അഭിപ്രായത്തില്? ബെർട്രാൻഡിന്റെ അഭിപ്രായത്തില്. ഇവിടെ രണ്ട് ഫേംസ് തമ്മിൽ കോമ്പറ്റീഷനിൽ ഏർപ്പെടുന്നത് പ്രൈസിൽ ചേഞ്ച് വരുത്തിയിട്ടാണ്. പ്രൈസ് വെച്ചിട്ടാണ്, അല്ലാതെ എന്ത് വെച്ചിട്ടല്ല, ക്വാണ്ടിറ്റി അല്ല. നമുക്കറിയാം കോർനോട്ട് ഡ്യുവോപോളി എൻ്റയർലി ഡിഫറെന്റ് ആണ്. അവിടെ ക്വാണ്ടിറ്റി ആണ്, കമ്മോഡിറ്റീസിന്റെ ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് വരുത്തിയിട്ടാണ് രണ്ടുപേരും കോമ്പറ്റീഷനിലെത്തി അവസാനം ഇക്വിലിബ്രിയത്തിലെത്തുന്നത്. ഇവിടെ പ്രൈസിൽ ചേഞ്ച് വരുത്തി രണ്ടുപേരും കോമ്പറ്റീഷനിൽ ഏർപ്പെടുത്തി അവസാനം അവരെവിടെ എത്തുന്നു, ഇക്വിലിബ്രിയത്തിലെത്തുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കോളൂ. He assumes that each firm expects that the rival firm will keep its price constant irrespective of its own decision about pricing. അതേപോലെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, റൈവൽസ് പ്രതീക്ഷിക്കുന്നത് മറ്റുള്ള ഫേംസ് എപ്പോഴും പ്രൈസ് കോൺസ്റ്റന്റ് ആക്കി വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. റൈവൽസ് എപ്പോഴും എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പൊ രണ്ട് ഫേംസ് ഉണ്ടെങ്കിൽ രണ്ടുപേരും പരസ്പരം വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ആ ഫേം പ്രൈസ് കോൺസ്റ്റന്റ് ആക്കി വെക്കും, ഈ ഫേമും വിചാരിക്കും ഇവര് അങ്ങോട്ട് പ്രൈസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പം ഇപ്പൊ ഫേം എ ഫേം ബി ഉണ്ടെങ്കിൽ എ വിചാരിക്കും ബി പ്രൈസ് കോൺസ്റ്റന്റ് ആക്കുമെന്ന്, ബി വിചാരിക്കും എയും പ്രൈസ് കോൺസ്റ്റന്റ് ആയിരിക്കുന്നു, എയുടെ പ്രൈസും കോൺസ്റ്റന്റ് ആയിരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും പരസ്പരം പ്രൈസ് കോൺസ്റ്റന്റ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് ഇവിടെ കോമ്പറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. ബെർട്രാൻഡ് അസ്യൂംസ് ദാറ്റ് ഈച്ച് ഫേം എക്സ്പെക്ട്സ്
that the rival firm will keep its price constant irrespective of its own decision about pricing. ഇപ്പോ നമ്മള് ഫേം എ ഒരു ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ ബാധകമല്ല. ഫേം എ ഡിസിഷൻ എടുക്കുമ്പോൾ വിചാരിക്കുന്നത് നമ്മുടെ ഡിസിഷൻ ഒന്നും അവരെ ബാധിക്കുന്നില്ല, അവര് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ വെക്കുന്നു എന്ന് ഫേം എയും വിചാരിക്കും. ഇപ്പൊ ബി പ്രൈസിൽ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ബിയും വിചാരിക്കുന്നു ഞാൻ എടുക്കുന്ന ഡിസിഷൻ എന്റേത് മാത്രമാണ്, എ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആക്കി തന്നെ വെച്ചേക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി നോക്കിക്കോളൂ. ബെർട്രാൻഡ് മോഡൽ ഫോക്കസ് ഓൺ പ്രൈസ് റാദർ ദാൻ ക്വാണ്ടിറ്റീസ്. പ്രൈസിലാണ് എന്തില് ആര് ഫോക്കസ് ചെയ്യുന്നത്? ബെർട്രാൻഡ് മോഡൽ ഫോക്കസ് ചെയ്യുന്നത് പ്രൈസിലാണ്, ക്വാണ്ടിറ്റിയിലല്ല. മനസ്സിലായോ? വിലയിൽ മാറ്റം വരുത്തിയിട്ടാണ് അവർ ഇക്വിലിബ്രിയത്തിലെത്തുന്നത്. സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഡ്യുവോപോളി, ഇതൊരു വളരെ സിംപ്ലസ്റ്റ് ഫോം, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിട്ടുള്ള ഒരു ഡ്യുവോപോളി ഫോം തന്നെയാണ് ബെർട്രാൻഡിന്റെ. മനസ്സിലായല്ലോ? ദെൻ കോമ്പറ്റീറ്റീവ് ഔട്ട്കം വുഡ് ഒക്കർ വിത്ത് പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. ഒരു കോമ്പറ്റീറ്റീവ് ഔട്ട്കം കിട്ടുന്നത് എപ്പോഴാണ്? പ്രൈസ് എങ്ങനെയായിരിക്കണം? മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആയിരിക്കണം. പ്രൈസ് എങ്ങനെ ഫിക്സ് ചെയ്യണം എന്നാണ് ബെർട്രാൻഡ് അസ്യൂം ചെയ്യുന്നത്, മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആയിരിക്കണം. എന്നാലേ ഒരു കോമ്പറ്റീറ്റീവ് ഔട്ട്കം അവിടെ ഒക്കർ ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം നമുക്ക് കിട്ടണം, ഒരു മത്സരത്തിന്റെ പ്രതീതി കിട്ടണമെങ്കിൽ പ്രൈസ് എങ്ങനെ ഫിക്സ് ചെയ്യണം എന്നാണ് പറയുന്നത്, മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആയിട്ട് ഫിക്സ് ചെയ്യണം എന്നാണ് ബെർട്രാൻഡ് പറയുന്നത്. ഓക്കെ, then this model may be presented with the analytical tools of the reaction functions of the duopolist. ഈ മോഡല് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് റിയാക്ഷൻ ഫംഗ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ രണ്ട് ഫേംസിന്റെയും റിയാക്ഷൻസ് അതിന്റെ കർവ് കാണിച്ചുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റിയാക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ കർവ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മോഡല് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? രണ്ട് ഫേംസിന്റെയും റിയാക്ഷൻ, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഓഫ് ദ ടു ഫേംസ്, രണ്ട് ഫേംസിന്റെയും ആക്ഷൻ എങ്ങനെയാണ്, റിയാക്ഷൻ എങ്ങനെയാണ്, അതനുസരിച്ചിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്, പ്രൈസ് ആണ് അല്ലെ. ബെർട്രാൻഡ് മോഡൽ എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ പ്രൈസ് റാദർ ദാൻ ക്വാണ്ടിറ്റി, സിംപ്ലസ്റ്റ് ഫോം ആണ്. പ്രൈസ് മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആയിരിക്കണം, എന്നാലേ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാവുന്നുള്ളൂ, കോമ്പറ്റീറ്റീവ് ഔട്ട്കം ഒക്കെ ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ ഈ മോഡല് പ്രസന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, വിത്ത് അനലിറ്റിക്കൽ ടൂൾസ് ഓഫ് ദ റിയാക്ഷൻ ഫംഗ്ഷൻസ് ഓഫ് ദ ഡ്യുവോപോളിസ്റ്റ്. ഡ്യുവോപോളിസ്റ്റിന്റെ റിയാക്ഷൻ ഫംഗ്ഷൻസ് അത് വെച്ചിട്ടാണ് നമ്മളിവിടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി ഈ മോഡലിന് കുറച്ച് അസംഷൻസ് ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് ഈ ഡയഗ്രാം എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ മോഡൽ കംപ്ലീറ്റ് ആവും. മനസ്സിലായല്ലോ? നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ അസംഷൻസ്. ഓക്കെ, അസംഷൻസ് ഓഫ് ബെർട്രാൻഡ് ഡ്യുവോപോളി മോഡൽ. ടു ഫേംസ്, ഓൺലി ടു ഫേംസ്. നമുക്കറിയാം ഡ്യുവോപോളി ആണ്, ഓട്ടോമാറ്റിക്കലി അവിടെ എന്താണ്, രണ്ട് ഫേംസേ ഉള്ളൂ. ഹോമോജീനിയസ് പ്രോഡക്ട്സ്, ഇവിടെ പ്രോഡക്ട്സ് എന്തായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്, ഹോമോജീനിയസ് ആണ്. ദെൻ കോമ്പറ്റ് വിത്ത് പ്രൈസ്, പ്രൈസ് വെച്ചിട്ടാണ് മത്സരിക്കുന്നത്, ഒരിക്കലും ക്വാണ്ടിറ്റി അല്ല. ടെക്നോളജി റിമെയിൻസ് കോൺസ്റ്റന്റ്, രണ്ട് ഫേംസിന്റെയും ടെക്നോളജി കോൺസ്റ്റന്റ് ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. ദെൻ കൺസ്യൂമേഴ്സ് എക്സ്പെക്ട്സ് ലോ പ്രൈസ്, കൺസ്യൂമേഴ്സ് എപ്പോഴും ലോ പ്രൈസ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. ഏത് ഫേമാണോ ലോ പ്രൈസ് അങ്ങോട്ട് ചാടാൻ ടെൻഡൻസി ഉള്ള കൺസ്യൂമേഴ്സ് ആണ് ഇവിടെ ഈ മോഡലിലുള്ളത്. മനസ്സിലായല്ലോ? അതായത് പ്രൈസ് എന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവ് പ്രൈസ് അതിന് ഈക്വൽ, പ്രൈസ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് പ്രൈസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് കോസ്റ്റിന് ഈക്വൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. ഓക്കെ, പ്രൈസ് അഥവാ കോമ്പറ്റീറ്റീവ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ? പ്രൈസ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അത് യൂണിറ്റ് കോസ്റ്റിന് ഈക്വൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു, കോമ്പറ്റീറ്റീവ് പ്രൈസ് ഈസ് ഈക്വൽ ടു യൂണിറ്റ് കോസ്റ്റ്, ദൻ ദാറ്റ് മീൻസ് പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. ഓക്കെ, പ്രൈസ് യൂണിറ്റ് കോസ്റ്റിന് ഈക്വൽ ആയിരിക്കണം, അതാണ് കോമ്പറ്റീറ്റീവ് പ്രൈസ്. എന്ന് വെച്ചാൽ പ്രൈസ് മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആവണം, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ സെയിം ഡിമാൻഡ് കർവ്, രണ്ടുപേർക്കും സെയിം ഡിമാൻഡ് കർവാണ്, രണ്ട് ഫേംസിനും സെയിം ഡിമാൻഡ് കർവാണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഈസ് ദ മെയിൻ എയിം, രണ്ട് ഫേംസിന്റെയും മെയിൻ എയിം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. ആൻഡ് ഡിഫറൻറ്റ് പ്രൈസസ് ഈസ് ഈക്വൽ ടു നോ ഇക്വിലിബ്രിയം, രണ്ടുപേരും വേറെ വേറെ പ്രൈസ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നില്ല എന്നാണ് ആര് അസ്യൂം ചെയ്യുന്നത്, ബെർട്രാൻഡ് അസ്യൂം ചെയ്യുന്നത്. ഇഫ് പ്രൈസസ് ആർ ഡിഫറെന്റ്, ഓക്കെ, ഇഫ് പ്രൈസസ് ഫിക്സഡ് ബൈ ദ ടു ഫേംസ് ആർ ഡിഫറെന്റ്, ദർ വിൽ ബി നോ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഇൻ ദ മാർക്കറ്റ്. അക്കോർഡിംഗ് ടു വിച്ച് മോഡൽ? അക്കോർഡിംഗ് ടു ബെർട്രാൻഡ് മോഡൽ. ബെർട്രാൻഡ് മോഡൽ അനുസരിച്ചിട്ട് രണ്ട് ഫേംസും വേറെ വേറെ പ്രൈസ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യില്ല, മാർക്കറ്റിൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യില്ല. രണ്ടുപേരും സെയിം പ്രൈസ് തന്നെ ഫിക്സ് ചെയ്യണം എന്നാ പറയുന്നത്, കാരണം ഇവിടെ കോസ്റ്റ് ഈക്വൽ ആന്ന് പറയുന്നു, ഡിമാൻഡ് കർവ് ഈക്വൽ ആണ്. അപ്പൊ രണ്ടുപേരും എന്ത് ഫിക്സ് ചെയ്യണം, സെയിം പ്രൈസ് ഫിക്സ് ചെയ്യണം, എങ്കിലേ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു എന്നാ പറയുന്നത്. ഇപ്പൊ ഡിഫറെന്റ് ഇഫ് ഡിഫറെന്റ് പ്രൈസസ് ഫിക്സഡ് ബൈ ദ ഫേംസ്,
then there will not be and a condition of equilibrium. There will not be a condition of equilibrium. പ്രൈസ് വേറെ വേറെ ഫിക്സ് ചെയ്യുവാണെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കണ്ടീഷൻ മാർക്കറ്റിൽ വരില്ല എന്നാണ് ഏത് മോഡലിൽ പറയുന്നത്? ബെർട്രാൻഡ് മോഡലിൽ പറയുന്നത്. ഓക്കെ, വൺ മോർ ടൈം ഐ വിൽ എക്സ്പ്ലെയിൻ ദ അസംപ്ഷൻസ് ഓഫ് ഓക്കെ റിഗാർഡിംഗ് ബെർട്രാൻഡ് ഡ്യുവോപോളി മോഡൽ. ടു ഫേംസ്, ഓൺലി ടു ഫേംസ് ഇൻ ദ മാർക്കറ്റ്, ഹോമോജീനിയസ് പ്രോഡക്ട്സ്, കോമ്പറ്റ് വിത്ത് പ്രൈസ്, ടെക്നോളജി റിമെയിൻസ് കോൺസ്റ്റന്റ്, കൺസ്യൂമേഴ്സ് എക്സ്പെക്ട്സ് ലോ പ്രൈസ്. എപ്പോഴും കൺസ്യൂമേഴ്സ് ലോ പ്രൈസ് എക്സ്പെക്ട് ചെയ്യും, ആ ഫേംസിന്റെ കൂടെ പോകാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ദെൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ, അതായത് കോമ്പറ്റീറ്റീവ് പ്രൈസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് കോസ്റ്റിന് ഈക്വൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്, സെയിം ഡിമാൻഡ് കർവ് ആയിരിക്കും. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഈസ് ദ മെയിൻ എയിം. ഓക്കെ, ദെൻ ഡിഫറെന്റ് പ്രൈസസ് ആണെങ്കിൽ നോ ഇക്വിലിബ്രിയം. ഇഫ് ഡിഫറെന്റ് പ്രൈസസ്, ഡിഫറെന്റ് പ്രൈസസ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നോ ഇക്വിലിബ്രിയം. മനസ്സിലായി? എന്ന് വെച്ചാൽ സെയിം പ്രൈസ് ആണെങ്കിൽ അവിടെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. വേറെ വേറെ പ്രൈസ് ഫിക്സ് ചെയ്താൽ ഒരിക്കലും ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യില്ല. കാരണം സെയിം ഡിമാൻഡ് കർവാണ്, കോസ്റ്റ് സെയിം ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്, ഹോമോജീനിയസ് പ്രോഡക്ട്സ് ആണ്. ഇതെല്ലാം കൊണ്ട് പ്രൈസും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം എന്നാണ് ബെർട്രാൻഡ് അസ്യൂം ചെയ്യുന്നത്. ഇത്രയും അസംപ്ഷൻസ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഡയഗ്രത്തിലോട് കടക്കാം. എന്താണ് ഈ ഡയഗ്രാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ മോഡൽ കംപ്ലീറ്റ് ആയി. വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, ദെൻ നോക്കിക്കോളൂ. ഹിയർ ഇറ്റ് ഈസ് ദ ഡയഗ്രാം. ദ ഫിഗർ ഷോസ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ബെർട്രാൻഡ്സ് ഡ്യുവോപോളി മോഡൽ. ഓക്കെ, ബെർട്രാൻഡ്സ് ഡ്യുവോപോളി മോഡൽ. ഇവിടെ ഇതേപോലെ ഹെഡിംഗ് കൊടുക്കാം, ഡയഗ്രാം വരയ്ക്കുക. എക്സ് ആക്സിസിൽ പ്രൈസ് ഓഫ് എ ആണ്, വൈ ആക്സിസിൽ പ്രൈസ് ഓഫ് ബി. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ടു ഫേംസ് ആണ്, എ ആൻഡ് ബി. രണ്ട് ആക്സിസിലും പ്രൈസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്, ഒരിക്കലും ക്വാണ്ടിറ്റി ഇല്ല. എന്താ കാരണം? ഇവിടെ ക്വാണ്ടിറ്റി ഫോക്കസ് ചെയ്യുന്നേയില്ല. ബെർട്രാൻഡ് ഡ്യുവോപോളി മോഡലിലെ ക്വാണ്ടിറ്റിയിൽ ഫോക്കസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ട് ആക്സിസിലും എന്താണ് കൊടുത്തിരിക്കുന്നത്? രണ്ട് ആക്സിസിലും പ്രൈസ് ആണ്, മനസ്സിലായി? അപ്പൊ ഇവിടെ പ്രൈസ് എ എന്ന് പറയുന്ന ഫേമിന്റെ പ്രൈസും ബി എന്ന് പറയുന്ന ഫേമിന്റെ പ്രൈസും ആണ് ഇവിടെ കൊടുക്കുന്നത്. ബി എന്ന് പറയുന്ന പ്രൈസ് വൈ ആക്സിസിലും, എ എന്ന് പറയുന്ന ഫേമിന്റെ പ്രൈസ് എക്സ് ആക്സിസിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വി ഹാവ് ടു റിയാക്ഷൻ കർവ്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഓരോ ഫേമിന്റെ റിയാക്ഷൻ എങ്ങനെയാണ്, ആ കർവാണ് കാണിക്കുന്നതെന്ന്. ഓക്കെ, അപ്പം ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഉണ്ടാവുമല്ലോ, അപ്പൊ ആ റിയാക്ഷൻ കർവാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ടു റിയാക്ഷൻ കർവ്സ് ഇൻ ദിസ് ഡയഗ്രാം, എസ് ആൻഡ് ബി. അതായത് എ എന്ന് പറയുന്ന ഫേമിന്റെയും ബി എന്ന് പറയുന്ന ഫേമിന്റെയും രണ്ട് റിയാക്ഷൻ കർവ്സ് ഉണ്ട്. ഹിയർ ഇറ്റ് ഈസ് ദ കർവ്സ്. നോക്കിക്കോളൂ, ഇതാണ് ഇവിടെ താഴോന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്ന കണ്ണു കർവ് ഉണ്ട്. ഇത് എസ് റിയാക്ഷൻ കർവ്, ഇങ്ങനെ ഇവിടെ നിന്ന് മുകളിലോട്ട് പോയിരിക്കുന്നത് ബീസ് റിയാക്ഷൻ കർവ്. അങ്ങനെ രണ്ട് റിയാക്ഷൻ കർവ്സ് ഉണ്ട്, മനസ്സിലായോ? ദിസ് ഈസ് എസ് ആൻഡ് ദിസ് ഈസ് ബീസ്. ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നിരിക്കുന്നു എസിന്റെ, അതുപോലെ ഇവിടെ വന്നിരിക്കുന്നു ബി. ദെൻ ഇ എന്ന് പറയുന്നത് എന്താണ്? ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. ഇ എന്ന് പറയുന്നത് എന്താണ്? ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. അവിടെ എയുടെയും ബിയുടെയും റിയാക്ഷൻ ഈക്വൽ ആവാണ്. എന്ന് വെച്ചാൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് സെയിം ആവാണ്. അങ്ങനെ എയും ബിയും രണ്ടും ടച്ച് ചെയ്യുമ്പോൾ എന്ത് പ്രൈസ് ഫിക്സ് ചെയ്യുന്നു? കണ്ടോ, ഒ പി ബി, ഒ പി എ എന്ന് പറയുന്ന ഈ പ്രൈസ് രണ്ടും സെയിം അല്ലേ? അളവ് നോക്കൂ, ഈ ഇവിടുത്തെ അളവ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. രണ്ടും ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത് ഇവിടെയും എത്രയാണോ അതേ തന്നെ ആയിരിക്കണം ഇവിടെ. അങ്ങനെ രണ്ട് അളവും സെയിം ആണ്. അപ്പം ഈ ഒ പി എ ബി എന്ന് പറയുന്നതും ഈ ഒ പി സോറി ഒ പി ബി എന്ന് പറയുന്ന പ്രൈസും ഒ പി എ എന്ന് പറയുന്ന പ്രൈസും രണ്ടും സെയിം ആണ്. എന്ന് വെച്ചാൽ ഫേം എയുടെ പ്രൈസും ഫേം ബിയുടെ പ്രൈസും സെയിം ആവുകയാണ്. ഏത് പോയിന്റിൽ വെച്ചിട്ട് പ്രൈസ് ഫിക്സ് ചെയ്യുന്നു? ഇ എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റിൽ. ആ പോയിന്റിൽ എയുടെ റിയാക്ഷൻ കർവും ബിയുടെ റിയാക്ഷൻ കർവും ടച്ച് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ രണ്ടുപേരും ഇക്വിലിബ്രിയത്തിൽ എത്തുകയാണ്. ആ ആ പോയിന്റിൽ വെച്ചിട്ട് പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ മാത്രമേ രണ്ടുപേരും ഒരേ അളവിൽ പ്രൈസ് ഇങ്ങനെ ഇവിടെ നിന്ന് ഒരേ അളവിൽ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ മാത്രമേ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു. ഇനി അതെല്ലാം നോക്കിക്കോളൂ. എ ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്യാണ്, നോക്കിക്കോളൂ. എ ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്യാണ്, ബി ഇവിടെ ഫിക്സ് ചെയ്യാണ്. അപ്പം ആർക്ക് കുറവാണ്? ബിയുടെ പ്രൈസ് കുറവാണ്. അപ്പൊ കൺസ്യൂമേഴ്സ് ഇങ്ങോട്ട് വരും. അപ്പം എക്ക് എന്താണ്, എക്ക് എന്ത് സംഭവിക്കും? എയുടെ കൺസ്യൂമേഴ്സ് നഷ്ടപ്പെടും അല്ലെ. അപ്പം അവിടെ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നില്ല. അതല്ല, അടുത്ത സ്റ്റേജില് എ പ്രൈസ് ഇവിടെ കുറയ്ക്കുകയാണ് നല്ലോണം ബിയേക്കാളും എന്ന് വെക്കുക. അപ്പൊ എയുടെ പ്രൈസ് കുറവ്, എക്ക് കൺസ്യൂമേഴ്സ് ഉണ്ടാവും, ബിക്ക് കൺസ്യൂമേഴ്സിനെ നഷ്ടപ്പെടും. ഇങ്ങനെ ആവുമ്പോൾ ഒരിക്കലും ഫേം എവിടെ എത്തുന്നില്ല എന്നാണ് പറയുന്നത്, ഇക്വിലിബ്രിയത്തിൽ എത്തുന്നില്ല. മനസ്സിലായോ? ഇവർ രണ്ടുപേരും അസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരാളെ പ്രൈസ് കുറയ്ക്കുമ്പോൾ മറ്റൊരാൾ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ്, കോൺസ്റ്റന്റ് ആക്കി വെക്കുമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, അടുത്ത സ്റ്റേജില് എ അതിനേക്കാളും കുറയ്ക്കാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പൊ ബിയുടെ എന്ത് നഷ്ടപ്പെടും?
ബിയുടെ ബി കുറയ്ക്കുക, എ കുറയ്ക്കുകയാണെങ്കിൽ ബിയുടെ കൺസ്യൂമേഴ്സ് നഷ്ടപ്പെടും, അതേപോലെ തന്നെ ബി കുറയ്ക്കുകയാണെങ്കിൽ എയുടെ കൺസ്യൂമേഴ്സ് നഷ്ടപ്പെടും. അപ്പൊ രണ്ടുപേരും പരസ്പരം കുറയ്ക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും കൺസ്യൂമേഴ്സിനെ നഷ്ടപ്പെടും. അതേപോലെ ഒരാൾ തന്നെത്താൻ കൂട്ടുകയാണെങ്കിൽ എന്താണ്, അതും പ്രശ്നമാണ്, അങ്ങനെ ആരും കൂട്ടില്ല, ശരിയല്ലേ. ഇപ്പൊ എ മാത്രം പ്രൈസ് കൂട്ടുകയാണെങ്കിൽ എക്ക് ഷുവർ ആയിട്ട് അറിയാം കൺസ്യൂമേഴ്സ് നഷ്ടപ്പെടും, ആരിലോട്ട് പോകും, എല്ലാവരും ബിയിലോട്ട് പോകും. അതേപോലെ ബി മാത്രം പ്രൈസ് എന്ത് ചെയ്യില്ല, ഒരിക്കലും കൂട്ടില്ല. ബി അങ്ങനെ പ്രൈസ് കൂട്ടുകയാണെങ്കിൽ ഇഫ് ബി ഇൻക്രീസസ് ഇറ്റ്സ് പ്രൈസ് കൺസ്യൂമേഴ്സ് വിൽ ഷിഫ്റ്റ് ടു എങ്ങോട്ടേക്ക് പോകും, എയിലോട്ട് പോകും എല്ലാവരും, ശരിയല്ലേ. അപ്പൊ രണ്ടുപേരും തന്നെത്താൻ എന്ത് ചെയ്യില്ല, കൂട്ടുന്നില്ല. കുറച്ചാലും എന്താണ് പ്രശ്നം, ഒരാൾ കുറയ്ക്കുമ്പോൾ അടുത്ത ആൾ അടുത്ത സ്റ്റേജിൽ അടുത്ത് കഴിയുമ്പോൾ കുറച്ചു നേരം കാത്തിരിക്കും, നോക്കും, ആ റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അടുത്ത ആൾ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അപ്പം ഒരാൾ കുറയ്ക്കുമ്പോൾ ഒരാളുടെ എന്താ പറയാ, ഇപ്പം എ ആദ്യം ബി കുറച്ചു, ബി കുറച്ചപ്പോൾ എയുടെ കൺസ്യൂമേഴ്സ് നഷ്ടപ്പെട്ടു, കാരണം എയുടെ പ്രൈസ് ഇവിടെ കൂടുതലാണ്, നഷ്ടപ്പെട്ടു. ബിക്ക് മാത്രമേ കൺസ്യൂമേഴ്സ് ഉള്ളൂ, ഇക്വിലിബ്രിയത്തിൽ എത്തുന്നില്ല. അപ്പൊ വേഗം എ എന്ത് ചെയ്യണം, കുറച്ചിങ്ങനെ നീങ്ങി നോക്കിയതിന് ശേഷം എ എന്ത് ചെയ്യാൻ ശ്രമിക്കും, എ കുറയ്ക്കും. അപ്പൊ എ കുറയ്ക്കുമ്പോൾ ബിയുടെ നഷ്ടപ്പെടും. അങ്ങനെ ഒരാളും പരസ്പരം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര എന്തായിരിക്കും, മാർക്കറ്റിൽ ഇക്വിലിബ്രിയത്തിൽ എത്തില്ല. അപ്പം ആ പ്രൈസ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിന് ഈക്വലും അല്ല, മനസ്സിലായോ. അപ്പൊ മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആയിട്ട് രണ്ടുപേരുടെയും കോസ്റ്റ് സെയിം ആയതുകൊണ്ട് തന്നെ മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആയിട്ട് ഡിമാൻഡ് കർവും സെയിം ആണല്ലോ. അങ്ങനെ ഒരു പ്രൈസ് രണ്ടുപേരും ടച്ച് ചെയ്യുന്ന സമയത്ത്, രണ്ടുപേരും തുല്യമാവുന്ന സമയത്ത് ഫിക്സ് ചെയ്യണം എന്ന് വെച്ചാൽ, രണ്ടുപേരും ഒരേ പ്രൈസ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടെന്നാണ് പറയുന്നത്, ഇക്വിലിബ്രിയം ഉണ്ട്. അവിടെ ഇക്വിലിബ്രിയം ആണ് അവർ അറ്റൈൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോഴാണ് മാർക്കറ്റിൽ ഇക്വിലിബ്രിയം ഉള്ളത്. ഈ ഒ പി ബി എന്ന് പറയുന്നതും ഒ പി എ എന്ന് പറയുന്നതും പ്രൈസ് എങ്ങനെയാണ്, ഈക്വൽ ആണ്. ആ രണ്ട് റിയാക്ഷൻ കർവ്സും ടച്ച് ചെയ്യുമ്പോഴാണ് അവർ ഫിക്സ് ചെയ്തത്. അപ്പൊ ആരെയും അത് എന്ത് ചെയ്യുന്നില്ല, മോശമായി ബാധിക്കുന്നില്ല. ഈ ഒരാൾ കുറയ്ക്കുമ്പോഴും മറ്റുള്ളവരെ ബാധിക്കുന്നു, ഒരാൾ നമ്മൾ കൂട്ടിയാൽ ആ കൂട്ടിയവരെയും ബാധിക്കുന്നു, ശരിയല്ലേ. ഒരാൾ കൂട്ടിയാലും പ്രശ്നമാണ്, ഒരാൾ കുറച്ചാലും പ്രശ്നമാണ്. അപ്പം ഈ രണ്ട് സിറ്റുവേഷനും ഇല്ലാതിരിക്കാനാണ് ബെർട്രാൻഡ് പറയുന്നത്, മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആയിട്ട് യൂണിറ്റ് പ്രൈസ്, യൂണിറ്റ് കോസ്റ്റിന് ഈക്വൽ ആയിട്ട് രണ്ട് ഫേംസും പ്രൈസ് ഒരേ ഇത് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഇക്വിലിബ്രിയത്തിലെത്തും. അതല്ലെങ്കിൽ ഇക്വിലിബ്രിയം അല്ല, ഒരാൾ കുറച്ചാൽ ഒരാളുടെ കൺസ്യൂമർ പോകും, ഇനി അടുത്ത ആൾ കുറയ്ക്കുമ്പോൾ മറ്റേ ആളുടെ കൺസ്യൂമർ പോകും, ശരിയല്ലേ. ഇനി ഒരാൾ പ്രൈസ് കൂട്ടിയാൽ മറ്റൊരാൾ കൂട്ടില്ല, കൂട്ടിക്കോട്ടെ, കാരണം എനിക്ക് കൺസ്യൂമേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് നിർത്തും. അതേ അപ്പോൾ ഒരാൾക്ക് കൂട്ടാനും ഒരാൾക്ക് കുറയ്ക്കാനും ഇവിടെ കഴിയുന്നില്ല. അപ്പൊ രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ, മ്യൂച്വൽ റിലേഷൻഷിപ്പിൽ പോവുകയാണെങ്കിൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. ഡിഫറൻറ്റ് പ്രൈസസ് ആണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് ആര് പറയുന്നത്, ബെർട്രാൻഡ് പറയുന്നത്, മനസ്സിലായോ. അപ്പം ഇതാണ്, അപ്പൊ ബെർട്രാൻഡ് മോഡലിലെ പ്രൈസ് വെച്ചിട്ടാണ് കോമ്പറ്റീഷൻ. ഈക്വൽ പ്രൈസ് ആണോ അവിടെ ഇക്വിലിബ്രിയം ഉണ്ട്, ഡിഫറൻറ്റ് പ്രൈസ് ആണോ അവിടെ എന്തില്ല, ഇക്വിലിബ്രിയം ഇല്ല, ഇതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ അസംഷൻസ് ഒക്കെ എന്തെങ്കിലും അതുണ്ടെങ്കിൽ, ലൂപ്ഹോൾസ് ഉണ്ടെങ്കിൽ നമുക്കത് ക്രിട്ടിസൈസ് ചെയ്യാം. ക്രിട്ടിസിസം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. എന്താണ്, പ്രൈസ് മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആണെങ്കിൽ അവിടെ പ്രോഫിറ്റ് ഉണ്ടാവുന്നില്ല, അത് ചെയ്യാം. ടെക്നോളജി കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നു, ഡിമാൻഡ് കർവ് രണ്ടുപേർക്ക് സെയിം ആണെന്ന് പറയുന്നു. ഓക്കെ, അപ്പം അങ്ങനെയുണ്ട്. അതേപോലെ വേറെ വേറെ പ്രൈസ് ആണെങ്കിൽ ഇക്വിലിബ്രിയത്തിൽ എത്തില്ല എന്ന് പറയുന്നു. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ക്രിട്ടിസൈസ് ചെയ്യാനും കഴിയും, മനസ്സിലായല്ലോ. അപ്പൊ തിയറിയുടെ ഒരു നല്ലൊരു ഫോം നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് കേൾക്കുക. വളരെ സിമ്പിളായിട്ട്, ഏറ്റവും സിമ്പിളായിട്ട് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്, ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഇത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് കിട്ടില്ല. ഏത് ടെക്സ്റ്റ് ആയാലും, ആര് പബ്ലിഷ് ചെയ്ത ടെക്സ്റ്റ് ആയാലും അങ്ങനെയാണ്. ഓക്കെ, അപ്പം ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ട്രൈ ടു ഷെയർ ഇറ്റ്. പ്ലീസ് ട്രൈ ടു ഫോളോ മൈ ചാനൽ. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ദെൻ താങ്ക് യു, താങ്ക്സ് അലോ, ടേക്ക് കെയർ, ബൈ.